السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد ബഹുവന്യരായ സത്യവിശ്വാസികളെ, അള്ളാഹു നമ്മെ ഇഹത്തിലും പരത്തിലും വിജയികളിൽ ഉൾപ്പെടുത്ത ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, ക്ഷമ എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങൾ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിന് അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. ആമീൻ. ക്ഷമ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ സ്വഭാവ ഗുണത്തിൽ ഉണ്ടായിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ക്ഷമ. ക്ഷമ ഉണ്ടായാൽ നമുക്ക് ഒരുപാട് ഗുണങ്ങൾ ലഭിക്കുകയും ക്ഷമ ഇല്ലാത്തവർക്ക് ഒരുപാട് ദോഷങ്ങൾ വരും, അതോടൊപ്പം നന്മകൾ ഇല്ലാതാവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ സ്വഭാവ ഗുണങ്ങളിൽ ഏറ്റവും മെച്ചപ്പെട്ട ഒന്നാണ് ക്ഷമ എന്ന് പറഞ്ഞത്. മഹാന്മാരായ സ്വാലിഹീങ്ങൾക്ക് ഉള്ള ഒരു ഗുണമാണ് ക്ഷമ. ക്ഷമ എന്ന് പറഞ്ഞാൽ മനസ്സിനെ പിടിച്ചു നിർത്തുക എന്നതാണ്. തെറ്റായ കാര്യം ചെയ്യണമെന്ന് തോന്നുമ്പോൾ അതിൽ നിന്ന് മനസ്സിനെ പിടിച്ചു നിർത്തി ആ തെറ്റായ കാര്യത്തിൽ നിന്ന് അകന്നു നിൽക്കാനുള്ള ഒരു മനഃശക്തിയാണ് ഇവിടെ ക്ഷമ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ നല്ല ഒരു കാര്യം ചെയ്യേണ്ടി വരുമ്പോൾ അത് ചെയ്യരുതെന്ന് നമ്മെ നിരുത്സാഹപ്പെടുത്തുന്ന പല പ്രേരണകളും വരുമ്പോൾ ആ പ്രേരണകളെയെല്ലാം തട്ടി നീക്കി മനസ്സിനെ പിടിച്ചു നിർത്തി നാം അത് ചെയ്യേണ്ട കാര്യം ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സന്നദ്ധത പ്രകടിപ്പിക്കുക, ഇതിനാണ് ക്ഷമ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ഷമയെ സംബന്ധിച്ച് ധാരാളം ഹദീസുകളും ഖുർആൻ വചനങ്ങളും ഉണ്ട്. അസ്വബറു നസ്ഫിൽ ഈമാൻ, ക്ഷമ ഈമാനിൻ്റെ പകുതിയാണ് എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഖുർആനിൽ അല്ലാഹു പറയുന്നു, വബഷിരി സ്വാബിയീനല്ലദീന ഇദാ അസാബത്തുഹും മുസീബത്ത് ഖാലു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. വബഷിർ, നബിയെ അങ്ങ് സന്തോഷം അറിയിക്കുക, അളവറ്റ അനുഗ്രഹങ്ങൾ കൊണ്ട്, അളവറ്റ ഹസനാത്തുകൾ കൊണ്ട്, ഗുണങ്ങൾ കൊണ്ട്, പ്രതിഫലം കൊണ്ട് നബിയെ താങ്കൾ സന്തോഷം അറിയിക്കുക. ആർക്ക്? അസ്വാബിദീന, ക്ഷമയുള്ളവർക്ക്. എങ്ങനെ ക്ഷമിക്കുന്നു? അല്ലദീന ഇതാ അസ്വാബത്തുഹും മുസീബത്തും, അവർക്ക് എന്തെങ്കിലും ഒരു ആപത്ത് വന്നു കഴിഞ്ഞാൽ, അവർ ഏതെങ്കിലും ഒരു ആപത്തിൽ അകപ്പെട്ടു കഴിഞ്ഞാൽ, ഖാലു അവർ പറയുന്നു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞുകൊണ്ട് അവർ സ്വന്തം നഫ്സിനെ ഹബസ് ചെയ്തുകൊണ്ട് അതിൽ ക്ഷമിക്കുകയും ചെയ്യും എന്ന, ക്ഷമിക്കുകയും സഹിക്കുകയും ചെയ്യും എന്ന് അള്ളാഹു ഖുർആനിൽ വ്യക്തമാക്കുന്നു. അങ്ങനെയുള്ള ക്ഷമാശീലർക്ക് നബിയെ താങ്കൾ സന്തോഷമായേക്ക്. ഈ ആയത്തിൽ നിന്ന് അല്ലെങ്കിൽ മേലെ ഉദ്ധരിച്ച ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ക്ഷമക്ക് ഇസ്ലാമിൽ വലിയ സ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പല വിധത്തിൽ വരുന്ന ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, ഈ അവസരത്തിൽ ക്ഷമ കൈകൊള്ളാൻ നാം വളരെയധികം ശ്രമിക്കുകയും അത് നമ്മുടെ സ്വഭാവത്തിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റാൻ ശ്രമിക്കുകയും ചെയ്യണം. അള്ളാഹു അതിന് തൗഫീക്ക് ചെയ്യട്ടെ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ പറയുകയുണ്ടായി, അജബല്ലി അംരിൽ മുഅ്മിനി, ഒരു സത്യവിശ്വാസിയുടെ കാര്യം അത് പരിശോധിച്ച് നോക്കുമ്പോൾ വലിയ ഒരു അത്ഭുതം തന്നെയാണ്. എന്താണ്? സത്യവിശ്വാസികൾ ഇൻ അസാബത്തുഹു സറാ, അവർക്ക്
എന്തെങ്കിലും സന്തോഷകരമായ ഒരു കാര്യം എത്തിപ്പെട്ടാൽ, സന്തോഷകരമായ തൃപ്തിപ്പെടുന്ന സംതൃപ്തമായ ഒരവസ്ഥയിൽ ഏതെങ്കിലും ഒരു സമയത്ത് എന്തെങ്കിലും അവർക്ക് ലഭിക്കുകയോ മറ്റോ ചെയ്താൽ, ശക്കറ അതിൻ്റെ മേൽ അവർ അള്ളാഹുവിനെ സ്തുതിക്കുന്നു, അതേപോലെ തന്നെ അവർക്ക് അള്ളാഹുവിന് നന്ദി ചെയ്യും. ശക്കറ അവൻ അള്ളാഹുവിന് നന്ദി ചെയ്യും. അങ്ങനെ എന്തെങ്കിലും വല്ല സന്തോഷകരമായ കാര്യങ്ങൾ എത്തിപ്പെട്ടതിന് ശേഷം അതുമായി ബന്ധപ്പെട്ട് അള്ളാഹുവിന് അവൻ ശുക്ർ ചെയ്താൽ ഫകാന ഖൈറൽ ലഹു, അതവന് നന്മയായി മാറും. ഇനി വയൻ അസാബത്തുഹു സല്ലറാ, അവൻ എന്തെങ്കിലും വല്ല ബുദ്ധിമുട്ടുകളും അനുഭവപ്പെട്ടാൽ, വല്ല ആപത്തുകളിലും അവൻ അകപ്പെട്ടാൽ, സ്വബറ അവൻ ആ കാരണത്താൽ അവൻ ക്ഷമിക്കും. ഫക്കാന ഖൈറൽ ലഹു, അങ്ങനെ ക്ഷമിച്ചു കഴിഞ്ഞാൽ അതും അവന് നന്മയായി മാറും. എന്ന് പറഞ്ഞാൽ ഒരു മോമിന് സന്തോഷകരമായ കാര്യം എത്തിയാലും ഖൈറാണ്, അതേപോലെ തന്നെ എന്തെങ്കിലും വല്ല ആപത്തുകൾ സംഭവിച്ചാലും ഖൈറാണ്. ഈ ഹദീസ് ക്ഷമയെ, നമ്മൾ ക്ഷമയെ സ്ഥിരീകരിക്കുന്നതോടൊപ്പം അള്ളാഹുവിൻ്റെ നിഅമത്തുകൾക്ക് ശുക്ർ ചെയ്യുന്നു എന്നതിനെയും സൂചിപ്പിക്കുന്നു. ഇത് രണ്ട് രൂപത്തിലും സത്യവിശ്വാസിക്ക് ഖൈറാണ് എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ക്ഷമ മൂന്ന് വിധമാണ്. ഒന്നാമത്തത് ഇബാദത്തിൻ്റെ മേലിൽ ക്ഷമിക്കുക എന്നതാണ്. ഇബാദത്ത് എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ് മുതലായ കാര്യങ്ങൾ. അതേപോലെ എടുത്തു നോക്കാമെങ്കിൽ നമ്മൾ ഇവിടെ ചെയ്യുന്ന എല്ലാ ജോലികളും ഇബാദത്തായി നമുക്ക് കാണാൻ കഴിയും. വെറും ആദ്യം പറഞ്ഞ നാല് കാര്യങ്ങൾ മാത്രമല്ല, ഇവിടെ നമ്മൾ ഈ ലോകത്ത് ജീവിക്കാൻ വേണ്ടി ചെയ്യുന്ന പല തൊഴിലുകളും അതേപോലെ തന്നെ മതപരമായ കാര്യങ്ങൾ ഇവിടെ ജീവിപ്പിക്കാൻ വേണ്ടി നാം ചെയ്യുന്ന മതപരമായ പ്രവർത്തനങ്ങൾ, പള്ളി, മദ്രസ, അതേപോലെ തന്നെ കോളേജുകൾ, സ്ഥാപനങ്ങളൊക്കെ നടത്താൻ വേണ്ടി നാം ചെയ്യുന്ന മതപരമായ പ്രവർത്തനങ്ങൾ, ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുല്ലമാ എന്ന പവിത്രമായ സംഘടനയ്ക്ക് കീഴിൽ നേതാക്കളുടെ ആജ്ഞകൾക്കനുസരിച്ച് സമസ്തയുടെ നിർദ്ദേശങ്ങൾ ഈ രാജ്യത്ത് പ്രചരിപ്പിക്കാൻ വേണ്ടി, അതുവഴി ദീനിന്റെ ഖിദ്മത്ത് ചെയ്യാൻ വേണ്ടി നാം ഇവിടെ ചെയ്ത് കൂട്ടുന്ന എല്ലാവിധ പ്രവർത്തനങ്ങൾ, ഇതെല്ലാം ഇബാദത്താണ്. ഈ ഇബാദത്തുകളൊക്കെ നേരെ നേരെ ഇബാദത്തുകൾ നമ്മൾ ചെയ്താലും ആ ഇബാദത്തുകൾ ചെയ്യുമ്പോൾ നമുക്ക് ധാരാളം വിഷമങ്ങൾ സഹിക്കേണ്ടി വരും. ഒരു നിസ്കാരമാണെങ്കിൽ തന്നെ നിസ്കരിക്കാൻ ചില മടികളും അതും ഒക്കെ ഉണ്ടാവും. നോമ്പ് എന്നൊക്കെ പറയുമ്പോൾ, നോമ്പ് സത്യത്തിൽ വളരെയധികം ക്ഷമ ഉള്ളവർക്ക് മാത്രമേ കഴിയൂ. അത് അന്നപാനീയങ്ങൾ ഒഴിവാക്കി നിശ്ചിത സമയം വരെ അത് നോമ്പിനെ പിടിച്ചു നിർത്തണമെങ്കിൽ, നമ്മുടെ തടിയെ നമ്മൾ പിടിച്ചു നിർത്തണമെങ്കിൽ ക്ഷമ നന്നായി വേണം. അതേപോലെ തന്നെ നമ്മൾ സമ്പാദിച്ചുണ്ടാക്കിയ ധനത്തിൽ നിന്ന് നിശ്ചിത ഭാഗം സക്കാത്ത് കൊടുത്ത് മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ, ഇത് അള്ളാഹു എനിക്ക് നൽകിയതിൽ നിന്ന് അവൻ നിർദ്ദേശിച്ച പ്രകാരം ഞാൻ അതിൻ്റെ അവകാശികളായവർക്ക് നൽകുകയാണ് എന്ന ബോധത്തോടു കൂടി, നമ്മളെ സ്വത്തിൽ നിന്ന്, നമ്മളെ ഉടമസ്ഥയിലുള്ള സ്വത്തിൽ നിന്ന് മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനും അത് നൽകുന്നതിനെ തൊട്ട് തടയാനും ഒക്കെ പല പ്രേരണകളിലേക്കും നമ്മൾ ചെന്നെത്തും. അതേപോലെ തന്നെ ഹജ്ജ്, ഹജ്ജുമായി ബന്ധപ്പെട്ട് ഹജ്ജിന് പോയവർക്കറിയാം ധാരാളം വിഷമങ്ങൾ സഹിക്കേണ്ടി വരും ഹജ്ജിൻ്റെ അവസരം. ഹജ്ജിൻ്റെ അവസരത്തിൽ ഇഹ്റാം ചെയ്തത് മുതൽ ഹജ്ജിൽ നിന്ന് തഹല്ലുലായി അതിൽ നിന്ന് ഒഴിവാകുന്നത് വരെ ധാരാളം കാര്യങ്ങളെ തൊട്ട് സൂക്ഷിക്കണമെന്ന് മാത്രമല്ല, ശാരീരികമായി വളരെയധികം പ്രയാസങ്ങൾ സഹിക്കേണ്ട ഒരവസ്ഥയിലാണ് ഹജ്ജ് വേള. ഈ സമയത്തൊക്കെ അള്ളാഹുവിൻ്റെ വജുവിന് വേണ്ടി ആണ് എന്ന് മനസ്സിലാക്കി അത് ക്ഷമിക്കുക. നമ്മളൊക്കെ പലരും എത്രയോ കഠിനാധ്വാനം ചെയ്യുന്നവരാണ്.
പല തൊഴിലുകളും ചെയ്യുന്നുണ്ടെങ്കിൽ വളരെയധികം കഠിനാധ്വാനം ചെയ്യുന്നവർ അതിൻ്റെ കൂട്ടത്തിലുണ്ട്. അവരൊക്കെ അത് ചെയ്യുന്നത് ഈ മക്കളെ പോറ്റി വളർത്താൻ വേണ്ടിയിട്ടാണ്. ആ പോറ്റി വളർത്തുന്നവർക്ക് ഒരു വിവാദത്തായി നമ്മൾ ഏത് തൊഴിലാണോ ചെയ്യുന്നത് ഹലാലായ മാർഗത്തിലൂടെ നാം ചെയ്യുന്ന എല്ലാ തൊഴിലുകളും നമ്മൾ നീയത്ത് നന്നായാൽ അതൊക്കെ അമലായി വരും. എന്നാൽ ഈ അമലുകളിലൊക്കെ ഓരോന്നിനും അതിൻ്റേതായ പ്രയാസങ്ങളുണ്ട്. ആ പ്രയാസങ്ങൾ വരുമ്പോൾ അതിൽ നിന്ന് പിന്മാറുക എന്നതിന് പകരം ആ പ്രയാസങ്ങളെ ക്ഷമിച്ച് സഹിച്ച് മുന്നേറുക, ഇതാണ് ഇബാദത്ത് ക്ഷമിക്കുക എന്ന് പറഞ്ഞത്. അതേപോലെ തന്നെ രണ്ടാമത്തത് ദോഷങ്ങളെ തൊട്ട് ക്ഷമിക്കുക എന്നതാണ്. ദോഷങ്ങളെ തൊട്ട് ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ ഏതൊരു കാര്യവും ദോഷമാണെങ്കിൽ അത് ചെയ്യാനാണ് സ്വാഭാവികമായി നമ്മുടെ മനസ്സ് ചാഞ്ഞു പോവുക. മനുഷ്യൻ്റെ മനസ്സ് എപ്പോഴും തിന്മയിലേക്ക് ചാഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. കാരണം പിശാച്ച് മനുഷ്യൻ്റെ ശത്രുവാണ്. പിശാച്ച് മനുഷ്യൻ്റെ ഹിതായത്തിൽ നിന്ന് അവനെ വഴിപിഴപ്പിക്കാൻ എല്ലാവിധ ശ്രമങ്ങളും നടത്തുന്നത് തൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നുകൊണ്ടാണ്. മുമ്പ് ഒരു വീഡിയോയിലൂടെ നാം ഇത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പിശാച്ചിൻ്റെ പ്രേരണകൾ മനസ്സിലേക്കിട്ടുകൊണ്ട് അതിനനുസരിച്ച് നമ്മുടെ ദേഹത്തെ പ്രവർത്തിക്കുമ്പോഴാണ് നമ്മൾ തിന്മയിലേക്ക് ചെന്നെത്തുന്നത്. ഇത്തരം സന്ദർഭങ്ങളിൽ ആ പിശാചിൻ്റെ പ്രേരണകളിൽ നിന്നും അതേപോലെ തന്നെ ഷഹുവത്തിൻ്റെ പ്രേരണകളിൽ നിന്നും മനസ്സിനെ പിടിച്ചു നിർത്തിക്കൊണ്ട് ആ ദോഷങ്ങളിൽ നിന്ന് അകന്നു ജീവിക്കാൻ ക്ഷമ അത്യാവശ്യമാണ്. ഇതാണ് രണ്ടാമത്തെ വകുപ്പ്. മൂന്നാമത്തത് ആപത്തുകളുമേ ക്ഷമിക്കുക എന്നതാണ്. ആപത്തുകൾ പല വിധത്തിലുണ്ടല്ലോ. നമ്മൾ ചെയ്യുന്ന ജോലികളിൽ, നമ്മളുടെ ബിസിനസ്സുകളിൽ, കച്ചവടങ്ങളിലൊക്കെ വേണ്ട വിധത്തിൽ ലാഭം കിട്ടാതെ നഷ്ടം വരിക, കച്ചവടത്തിന് അത് ചെയ്യാൻ എന്തെങ്കിലും വലിയ വിലക്കുകൾ വരിക, അതേപോലെ തന്നെ നമ്മുടെ കച്ചവട ചരക്കുകൾ നഷ്ടപ്പെട്ടു പോവുക, അത് ചീഞ്ഞു പോവുക, ഇത് കച്ചവടവുമായി ബന്ധപ്പെട്ട നമുക്കുള്ള ആപത്തുകളാണ്. അതേപോലെ തന്നെ ജോലി ചെയ്യുന്നവർക്ക് ജോലി ചെയ്യാൻ കഴിയാതിരിക്കുക, ചെയ്യുന്ന ജോലി നഷ്ടപ്പെടുക, ചെയ്യുന്ന ജോലിക്ക് വേണ്ട വിധത്തിൽ ലഭിക്കേണ്ട പ്രതിഫലം പൂർണ്ണമായി ശരിക്കും ലഭിക്കാതിരിക്കുക, ഇങ്ങനെ ഒരുപാട് ആപത്തുകൾ നമുക്ക് വരുന്നുണ്ട്. അതേപോലെ തന്നെ രോഗം വരിക, അപകടത്തിൽപ്പെടുക, നമ്മളെ കൂട്ടുകാരും നമ്മളെ മാതാപിതാക്കളൊക്കെ നമ്മിൽ നിന്ന് വേർപെട്ടുകൊണ്ട് നമ്മൾ ഒറ്റപ്പെട്ടു പോവുക, ഇതുപോലെയുള്ള എല്ലാ ആപത്തുകൾ വരുമ്പോഴും ആ ആപത്തുകൾ വരുമ്പോൾ അതിൻ്റെ മറവിൽ നമ്മൾ ജസറും സ്വഹത്തും ഒക്കെ ദേഷ്യമൊക്കെ പാടെ വെച്ചിട്ട് നമ്മൾ അള്ളാഹുവിൻ്റെ വിധിയെ വരെ ആക്ഷേപിക്കുന്നൊരവസ്ഥയിലേക്ക്, അള്ളാഹുവിൻ്റെ വിധിയെയും അള്ളാഹുവിൻ്റെ ഇഷ്ടപ്രവർത്തനങ്ങളെയും ആക്ഷേപിക്കുന്നൊരവസ്ഥയിലേക്ക് ചെന്നെത്താതെ ഇത് അള്ളാഹു എനിക്ക് കണക്കാക്കിയതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ക്ഷമിക്കുകയും ക്ഷമിക്കുന്നവർക്ക് അള്ളാഹു പ്രതിഫലം നൽകും എന്ന വിശ്വാസത്തോടു കൂടി ക്ഷമിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളും അള്ളാഹുവിലേക്ക് ഭാരമേറ്റിക്കുക, ഇതാണ് മൂന്നാമത്തത്. അപ്പോൾ ക്ഷമ മൂന്ന് വിധമാണ്. ഒന്ന്, താഴത്തോടെ മേലെ ക്ഷമിക്കുക. രണ്ട്, ദോഷങ്ങളെ തൊട്ട് ക്ഷമിക്കുക. മൂന്ന്, ആപത്തോടെ മേലെ ക്ഷമിക്കുക. ഈ മൂന്ന് വിധത്തിലും മനുഷ്യന് പരീക്ഷണങ്ങൾ വരും. ഈ പരീക്ഷണങ്ങളിൽ അതിജീവിച്ചുകൊണ്ട് ക്ഷമിക്കുകയും സഹിക്കുകയും ചെയ്തുകൊണ്ട് നാം മുന്നോട്ട് പോയാൽ മാത്രമേ യഥാർത്ഥ മുസ്ലിമായി ജീവിക്കാൻ നമുക്ക് ഇവിടെ സാധിക്കുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാവിധ പരീക്ഷണങ്ങളിൽ നിന്നും എല്ലാവിധ ആപത്തുകളിൽ നിന്നും നമ്മെ കാത്തുരക്ഷിച്ച് ശ്വാലിഹായ മുത്തഖിയായ ഒരടിമയായി സജ്ജനങ്ങളായി ജീവിച്ച് ഈമാ സലാമത്തായി മരിക്കുന്നവരിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ച് ചുരുക്കുന്നു. വാഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.